ഹൃദയം ഒരു ബലി വേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ
സദയം വരുമോ നാഥ അർപ്പകരായി തീരാ അർച്ചനയായി തീരാ സദയം വരുമോ നാഥ ശംശിഹായിലെ പ്രിയപ്പെട്ടവരെ അഭിയന്യ ബോസ്കു പിതാവെ പ്രിയ ബ്രഹാച്ച ജോണച്ച തോമസ് ച ഇന്ന് നമ്മളെ സംബന്ധിച്ച് ടൗൺസിലുള്ള സീറോ മലബാർ റീജിയനിൽപ്പെട്ടവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മളിന്ന് നമ്മുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുനാളിൻ്റെ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും എല്ലാവർക്കും നേരുന്നു. ഒരുപക്ഷേ കേരളത്തിലുള്ളവർ ചിന്തിക്കുമ്പോൾ നമ്മൾ നല്ല ഭാഗ്യമുള്ള മനുഷ്യരാണ്. IELTS ഒക്കെ എഴുതി ഓസ്ട്രേലിയയിൽ പോയി ജോലിയൊക്കെ മേടിച്ച് ഇന്ത്യൻ റുപ്പിയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ശമ്പളം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഭാഗ്യമുള്ളവരെന്ന് അവർ കരുതുന്നു. നമ്മൾ ആഗ്രഹിച്ചിട്ട് വന്നവരാണ്, ഭാഗ്യമുള്ളവരാണ്. ഇനിയിപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് ഈ ഒരു ഭാഗ്യം നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാണ്. നല്ല മൂല്യങ്ങളുള്ള കുടുംബ ജീവിതത്തോട്, വിവാഹ ജീവിതത്തോട്, കുടുംബ മൂല്യങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു നല്ല തലമുറയായിട്ട് നമ്മുടെ മക്കളെ കൂടി വാർത്തെടുക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് കിട്ടിയ ഈ ഭാഗ്യം നമ്മൾ വരും തലമുറയ്ക്ക് നമ്മൾ കൈമാറുക. ആ ഒരു ജോലിയാണ് അഭിയന്യ ബോസ്കോ പിതാവ് ചെയ്യുക. സീറോ മലബാർ ഇടവകളിലൂടെ കുട്ടികളുടെ ഫോർമേഷന്, അതുപോലെ തന്നെ കുട്ടികളെ കുറച്ചുകൂടി നമ്മുടെ കമ്മ്യൂണിറ്റി ആ ഒരു ബോണ്ടിൽ വളർത്തി, നല്ല ബന്ധത്തിൽ വളർത്തി കൊണ്ടുവരാനായിട്ട് പിതാവ് ഒത്തിരിയധികം കഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു തരത്തിലുള്ള വളരെ പോസിറ്റീവായ റിസൾട്ട് മറ്റ് ഇടവുകളിൽ രൂപീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇന്ന് പിതാവ് ഏറെ ദൂരം യാത്ര ചെയ്ത് നമ്മളെ കാണാനും നമ്മളുടെ കൂടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ഇവിടേക്ക് വന്നു. നമുക്ക് വേണ്ടി പ്രവാസിയായ ആളാണ് പിതാവ്. നമുക്ക് നമ്മുടേതായ നേട്ടങ്ങളുണ്ട്, നമ്മളിവിടെ വേരുകൊടുപ്പാകി നമുക്ക് വേണ്ടി പ്രവാസിയായിട്ട് ഇവിടേക്ക് വന്നയാളാണ് പിതാവ്. പഫിയുന്ന പിതാവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന വലിയ സേവനങ്ങളെല്ലാം നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടുകൂടി അഭിയുന്ന പിതാവിനെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ബഹുമാനപ്പെട്ട അബ്രഹാച്ചൻ, നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തിരുന്ന ജോണച്ചൻ, നമ്മോടിപ്പോഴും നന്നായിട്ട് സഹകരിക്കുന്ന തോമസ് അച്ഛൻ, എല്ലാവരെയും ഇന്ന് ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തു. ഏറ്റവും ഭക്തിയോടുകൂടെ നമുക്ക് ബലിയർപ്പിച്ച് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. Thank you.
ചെയ്യുമെന്നേക്കും സമാധാനം നമ്മോടുകൂടെ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥികളോട് ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്രീഹായുടെ തിരുനാൾ ആഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കരിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവൻ ആരും സ്തുത്യനും എന്നെന്നും അനവദ്യം മമ നാഥാവിൻ മഹിമയ്ക്കളവില്ലല്ലോ ഞാൻ. തലമുറ തലമുറയോടെന്നും തവകർമ്മങ്ങൾ വിവരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമള ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സൗവാദീപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. മറ്റേനു നിത്യമഹോന്നതമ ഉത്താനം നീ അരുളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും ചിതൃഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് അതവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സുഭാഷിതം 4:10-18 വാക്യങ്ങൾ. മകനെ, എൻ്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിക്കട്ടെ, അപ്പോൾ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. ഞാൻ ജ്ഞാനത്തിൻ്റെ വഴി നിന്നെ പഠിപ്പിച്ചു, സത്യസന്ധതയുടെ പാതയിൽ ഞാൻ നിന്നെ നയിച്ചു. നടക്കുമ്പോൾ നിന്റെ കാലിടറുകയില്ല, ഓടുമ്പോൾ വീഴുകയുമില്ല. എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്, അത് കാത്തുസൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത്, ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കുകയും അരുത്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അതിൽ സഞ്ചരിക്കരുത്, അതിൽ നിന്ന് അകന്നുമാറി കടന്നു പോവുക. എന്തെന്നാൽ തെറ്റ് ചെയ്യാതെ അവർക്ക് ഉറക്കം വരികയില്ല, ആരെയെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു. കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമത്തിൻ്റെ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാന്നത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സമാധാനം നമ്മോട് കൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മീനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, കൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
വിശുദ്ധ പൗലോസ് ലിഖ എഫേസ്യർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിച്ചാലും. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിനിർത്തിയപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മെസ്സിയായ ക്രിസ്തുവേ. വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പേഴ്സൺ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യീശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് ഈശോ വന്നപ്പോൾ അവരോടുകൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടയ്ക്കപ്പെട്ടിരുന്നു. ഈശോ വന്ന് അവരുടെ മധ്യയെ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈശോവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അത്രയും ബഹുമാനപ്പെട്ട അബ്രാഹച്ച, ജോണച്ച, തോമസച്ച, സി ബി അച്ച, ടൗൺസ്വില്ലിലെ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. നമ്മുടെ പിതാവായ
തോമസ് ലിഹായുടെ തിരുനാൾ നമ്മളിവിടെ ആഘോഷിക്കുമ്പോൾ ഏറെ വിചാര വികാര വായ്പോടുകൂടിയാണ് നമ്മളതിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ പിതാവായ തോമസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ മരണത്തിൻ്റെ ദുഃഖറാനയാണ് ഓർമ്മ തിരുനാളാണ്. ഒരപ്പൻ്റെ സാധം ശാത്തം മക്കളൊക്കെ ഒരുമിച്ച് കൂടി ആചരിക്കുന്ന അതേ പരിശുദ്ധിയോടുകൂടെ അതേ പരിഭാവനതയോടുകൂടെ വികാര നിർഭരതയോടുകൂടെയാണ് മാർത്തോമാ ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മൾ തോമസ് ലിഹായുടെ ദുഃഖറാന തിരുനാൾ ആചരിക്കുന്നത്. ഈ അവസരത്തിൽ ആ നല്ല പിതാവിനെ ഓർത്ത് നമുക്ക് നല്ലവനായി ദൈവത്തിന് നന്ദി പറയാം. വിശ്വാസം എന്ന ആ വലിയ വെളിച്ചം ഭാരതഭൂമിയിലേക്ക് നമ്മുടെ പിതാമഹന്മാരിലേക്ക് കൊണ്ടുവരാനും അതിൻ്റെ പേരിൽ രക്തസാക്ഷിയായിട്ട് മരിക്കാനും ധീരമായിട്ടുള്ള കാൽവെപ്പ് നടത്തിയ ആ പിതാവിൻ്റെ മക്കളാണ് നമ്മൾ. ആ പിതാവിൻ്റെ ഓർമ്മയാചരിക്കുമ്പോൾ ആ വിശ്വാസം തലമുറ തലമുറയായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ എവിടെയായിരുന്നാലും ഇപ്പോൾ ടൗൺസ്വില്ലേ നമ്മുടെ മക്കളിലൂടെ അഭംഗുരം തുടരാനായിട്ടുള്ള ഒരു പ്രതിജ്ഞ നമുക്ക് നടത്താം. തീർച്ചയായിട്ടും ആ പിതാവ് സ്വർഗീയ ഭവനത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്യം വഹിക്കുന്നുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സുവിശേഷത്തിൽ തോമസ് ലിഹ പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങൾ നമുക്കൊക്കെ അറിയാം. ഒരുപക്ഷെ വളരെ സവിശേഷമായിട്ട് എടുത്തു പറയത്തക്ക രീതിയിൽ തോമസ് ലിഹ മൂന്ന് പ്രാവശ്യം സുവിശേഷങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒന്ന് ഇന്ന് നമ്മൾ വായിച്ച 20-ാം അധ്യായത്തിലാണ്. ആദ്യം ഉത്ഥിതനായ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് ലിഹ അവരോടുകൂടി ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഒരുമിച്ച് കൂടിയിരുന്നു. നമുക്ക് തോന്നാം എന്തേ ഒരാൾ മാത്രം അവിടെ ഇല്ലാതെ പോയത്. ആ ചോദ്യം ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, എൻ്റെ തോമസ് ലിഹ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ സാധാരണ നിലയിൽ ചില പിള്ളേർ പറയും, അതേ ബാക്കിയുള്ളവർക്ക് കാപ്പിയും ചായയും മേടിക്കാൻ കടയിലേക്ക് പോയിക്കായിരുന്നു. സാധാരണക്കാരൻ്റെ ഒരു വ്യാഖ്യാനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തേ മറ്റുള്ളവർ ഒരുമിച്ച് കൂടിയിരുന്നു സുവിശേഷത്തിലുണ്ടായതിൻ്റെ കാരണം. കാരണം എന്താണ്? യഹൂദരെ ഭയപ്പെട്ടുകൊണ്ട് അവർ കഥ കടച്ച് ഒരുമിച്ചിരിക്കുകയായിരുന്നു പേടിച്ചിട്ട്. അപ്പം പേടിയില്ലാത്ത ഒരാൾ പുറത്തുപോയി. എന്തിനായിരിക്കും തോമസ് ലിഹ പുറത്തു പോയത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. എനിക്കതിൽ എനിക്ക് തൃപ്തികരമായിട്ടുള്ള ഉത്തരം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന്. തോമസ് ലിഹയുടെ പേരെന്തായിരുന്നു നമുക്കറിയാം. തോമസ് അല്ലെങ്കിൽ ദിദിമോസ്. തോമസ് എന്ന് പറയുന്നത് അരമായ ഭാഷയിൽ, ദിദിമോസ് എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ. അതിൻ്റെ അർത്ഥം എന്താ? ഇരട്ട. ആരുടെ ഇരട്ട? ഈശോയുടെ ഇരട്ട. ഈശോയുടെ വളരെ അടുത്ത ഒരു ബന്ധുവായിരുന്നു, വീട്ടുകാരനായിരുന്നു തോമസ് ലിഹ. അപ്പോൾ അവർ തമ്മിൽ പരസ്പരം അല്പം ചായയുണ്ട്. ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അപമൃത്യുവാണ് ഈശോയ്ക്ക് സംഭവിച്ചത്. സ്വാഭാവിക മരണമല്ല. നിങ്ങൾ വീടുകളിൽ ആർക്കെന്തെങ്കിലും അപകട മരണമുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവത്തിലൂടെ കടന്നു പോകാൻ പറ്റും, തീവ്രമായിട്ടുള്ള അനുഭവത്തിലൂടെ. എൻ്റെ ജ്യേഷ്ഠൻ 33 വയസ്സുള്ളപ്പോൾ ഒരു കാലവർഷക്കാലത്ത് വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി. ആ മുങ്ങി മരിച്ച അവസരത്തിൽ പിന്നെ ഞങ്ങളുടെ വീട്ടുകാർക്ക് എല്ലാവർക്കുമുള്ള ആഗ്രഹം എന്തായിരുന്നു എന്നറിയോ? എങ്ങനെയെങ്കിലും ആ മൃതദേഹം കിട്ടിയിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അടക്കണമെന്നുള്ളതാണ്.
അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയവർക്ക് അതിൻ്റെ തീവ്രത മനസ്സിലാവുള്ളൂ. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ആ ബോഡി കണ്ടെത്താനുള്ള വ്യഗ്രതയിലാണ്. കണ്ടെത്തിയില്ലെങ്കിൽ ഉണ്ടാവുമല്ലോ, നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കേട്ടില്ലേ, അപ്രത്യക്ഷമായിട്ട് കണ്ടെത്താത്തത് കൊണ്ട് ആകാംക്ഷയോടും ഭയത്തോടും വികാര നിർഭരമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ കഴിയുന്ന കുടുംബങ്ങൾ. അപ്പോൾ തോമസ് ലീഹായ്ക്ക് തൻ്റെ കുടുംബക്കാരനായിരിക്കുന്ന ഈശോയുടെ മൃതദേഹം കണ്ടെത്തി. ആരും ശിഷ്യന്മാരാരും വിശ്വസിച്ചിട്ടില്ല ഈശോ ഉയർത്തെഴുന്നേറ്റുവെന്ന്. കാണുന്നത് വരെ തോമസ് ലീഹ മാത്രമല്ല, മറ്റ അപ്പോസ്തലന്മാരും വിശ്വസിച്ചില്ല, കണ്ടപ്പോഴേ അവർ വിശ്വസിച്ചുള്ളൂ. അപ്പോൾ അവർക്ക് തോമസ് ലീഹ അടക്കം കരുതിയത് എന്തോ മറ്റെന്തോ സംഭവിച്ചു. അപ്പോൾ തോമസ് ലീഹ ഈശോയുടെ മൃതദേഹം കണ്ടെത്താനുള്ള പരക്കം പാച്ചിലായിരുന്നു, നിർഭയമായിട്ട്. കാരണം ഏറ്റവും വ്യക്തിബന്ധവും അടുപ്പമുള്ളത് തോമസ് ലീഹയ്ക്കാണ്. ആ തോമസ് ലീഹയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെടാതെ മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന സ്നേഹത്തിൻ്റെ പരിഭവം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഇരിക്കുന്ന ഒരു തീയുടെ ഭർത്താവ് ഒരു മാസത്തേക്ക് നാട്ടിൽ പോയി എന്ന് വയ്ക്കുക. തിരിച്ചു വന്നിട്ട് വേറെ വീട്ടിൽ കയറിയിട്ട് ആദ്യം അവരോട് കുശലം അന്വേഷണം നടത്തിയിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് സ്വന്തം വീട്ടിൽ വരുന്നത്. അതിനു മുമ്പ് അവള് വിളിച്ചു പറഞ്ഞു, ഐ നിന്റെ ഭർത്താവ് തിരിച്ചു വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വരുന്നതിന് മുമ്പേ എന്തായിരിക്കും ആ ഭാര്യയുടെ മനോവികാരം? എൻ്റെ അടുത്ത് വരാതെ അവളുടെ അടുത്ത് ആദ്യം പോയി. ഇതേ വികാരം തോമസിലേക്കും ഉണ്ടായി. ഞാൻ കാണാതെ വിശ്വസിക്കില്ല. അവസാനം തോമസ് ലീഹ കണ്ടപ്പോഴെന്താണ് പറഞ്ഞത്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ബെനഡിക്ട് മാർപ്പാപ്പ പറയുകയാണ്, ഇതിനേക്കാളും വിശേഷമായിട്ട് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രഘോഷണം ബൈബിളിൽ മറ്റൊരിടത്തും കാണാൻ പറ്റുകയില്ല. വിശ്വാസത്തിൻ്റെ ഏറ്റവും മഹനീയമായ പ്രഖ്യാപനമാണ് നമ്മുടെ പിതാവായ തോമസ് ലീഹായുടെ വാക്കുകളിൽ ബൈബിളിൽ നമ്മൾ കാണുന്നത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. ഇതിന് മുമ്പത്തെ ഒരു അധ്യായം എടുക്കുക, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. 14-ാം അധ്യായത്തിലും തോമസ് ലീഹ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം? ഈശോ തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ അന്ത്യത്തെപ്പറ്റി പറയുകയാണ്. ഞാൻ ഇനി അധികം നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല, നിങ്ങളെന്നെ കാണുകയില്ല, ഞാൻ പോകുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്കാണ്. അവിടെ സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ വരും നിങ്ങളെയും കൂട്ടിക്കൊണ്ടുവരാൻ. നിങ്ങൾ ഭയപ്പെടേണ്ട, എന്നിൽ വിശ്വസിക്കുവിൻ, പിതാവിലും വിശ്വസിക്കുവിൻ. അപ്പോഴാണ് തോമസ് ലീഹ പറയുന്നത്, നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ഞങ്ങൾക്കറിഞ്ഞൂട, പിന്നെ എങ്ങനെ വഴി ഞങ്ങളറിയുമെന്ന്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാനാണ് വഴിയും സത്യവും ജീവനും. നമ്മുടെ സ്ഥിര ഭവനമെന്ന് പറയുന്നത് ഇതല്ല. നമ്മളിവിടെയൊക്കെ പ്രവാസികളാണ് അക്ഷരാർത്ഥത്തിൽ. ഓസ്ട്രേലിയയിൽ മാത്രമല്ല പ്രവാസി, ഈ ഭൂമിയിൽ നമ്മൾ പ്രവാസികളാണ്. നമ്മുടെ സ്ഥിരമായിരിക്കുന്ന ഭവനം നമ്മുടെ പിതാവിൻ്റെ ഭവനമാണ്. അതാണ് നമ്മുടെ ഭാവി, അതാണ് നമ്മുടെ പ്രത്യാശ, ദാറ്റ് ഇസ് അവർ ഹോപ്പ്. അപ്പോൾ ആ വാക്കുകൾ, ആ പ്രത്യക്ഷീകരണത്തിലെ തോമസ് ലീഹായിലൂടെ കർത്താവ് പറയുന്നത് പ്രത്യാശയെ പറ്റിയാണ്. ഇനി അതിന് മുമ്പുള്ളൊരു ബൈബിൾ രംഗം, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ ലാസറിൻ്റെ മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ, ഈശോ യൂദയായിലേക്ക് ലാസറിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മറ്റ് ശിഷ്യന്മാർ പറഞ്ഞു, പോകരുത്, യൂദയായിലെ യഹൂദർ നിന്നെ കൊല്ലാൻ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പിതാവ് ഇടപെടുന്നത്, നമുക്കും അവനോടുകൂടി പോയി മരിക്കാം. എന്തിൻ്റെ പ്രഖ്യാപനമാണത്? സ്നേഹത്തിൻ്റെ പ്രഖ്യാപനം. കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ലേ, സ്നേഹിതിന് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിൽ ഉപരിയായിട്ടുള്ള സ്നേഹം ഇല്ല എന്ന്. അപ്പോഴും 3 സന്ദർഭങ്ങൾ, ഒന്ന് വിശ്വാസം,
മറ്റത് പ്രത്യാശ, മൂന്നാമത്തേത് സ്നേഹം. ക്രൈസ്തവ വിശ്വാസത്തിലെ മൂന്ന് ദൈവിക സുഹൃതങ്ങളാണുള്ളത്. പൗലുസ്ലീഹ പറയുന്നില്ലേ കൊരിന്ത്യക്കാരിൽ എഴുതിയ ലേഖനത്തിലെ 13-ാം അധ്യായത്തിലെ 12-ാം അധ്യായത്തിലെ പല ദാനങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്നാൽ സുപ്രധാനമായിരിക്കും ദാനങ്ങളെപ്പറ്റി ഞാൻ പറയാം, അത് വിശ്വാസം, പ്രത്യാശ, സ്നേഹമാണ്. നോക്കുക, ക്രൈസ്തവ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന മൂന്ന് സുഹൃതങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ പിതാവായ തോമസ് ലീഹായുടെ ഇടപെടൽ വഴിയായിട്ടാണ്. അതിമനോഹരമായിരിക്കുന്ന ഒരു സന്ദേശമാണ് തോമസ് ലീഹായിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അടിസ്ഥാനപരമായിട്ട് വിശ്വാസത്തിൻ്റെയും ശരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചൈതന്യത്തിലുള്ള ഒരു നല്ല കുടുംബ കൂട്ടായ്മയായിട്ട് ടൗൺസ്വില്ലിലുള്ള സീറോ മലബാർ സമൂഹം ആയിത്തീരാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമ്മുടെ പിതാവായിരിക്കും തോമസ് ലീഹായുടെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. ഇന്നത്തെ ആദ്യത്തെ വായന പഴയ നിയമത്തിൽ നിന്നുള്ളത് പറയുകയാണ്, മകനെ എൻ്റെ വചനം നീ ഹൃദയസ്ഥമാക്കുക, അത് പാലിച്ചാൽ നീ ജീവനിലേക്ക് വളരും. എന്നാൽ ചിലരാകട്ടെ മറ്റുള്ളവരെ കുതികാൽ വെട്ടാതെ ഉറക്കം വരാത്തവര് ഉണ്ട് എന്ന്. നമ്മൾ ഇതിലേത് ഭാഗത്തിൽ പെടുന്നു എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. ലേഖനത്തിലെ പൗലോസ് ലീഹ പറയുകയാണ്, നമ്മളെല്ലാവരും ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ടൊരു ഭവനമാണ്. ഒരു മനസ്സായിട്ട്, ഒരു ഹൃദയമായിട്ട്, ഒരു ശരീരമായിട്ട് സ്നേഹത്തിലെ ബന്ധിതരായിട്ട് നമ്മൾ ജീവിക്കണമെന്ന്. ക്രിസ്തുവിൽ ഏക മനസ്സായിട്ട് സമന്വയിക്കപ്പെട്ടവരായിരിക്കണം നമ്മളെന്ന്. നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മുടെ ഈ പള്ളി പല ഇഷ്ടിക കഷ്ണങ്ങളായിട്ട് പണയപ്പെട്ടിരിക്കുന്നതാണ്. ഇതിലെ സുപ്രധാനമായിട്ടുള്ള സ്ഥാനത്ത് ഒരു 4 ഇഷ്ടികകൾ ഇളക്കി കളഞ്ഞാൽ മതി, ചിലപ്പോഴേ ഈ കെട്ടിടം നിലംപതിക്കും. ഓരോ ഇഷ്ടികയും പ്രധാനപ്പെട്ടതാണ്. ആ ഇഷ്ടികളൊക്കെ ഒരുമിച്ച് സിമെൻ്റ് കൊണ്ട് വളരെ ബലപ്പെട്ട് കഴിയുമ്പോഴാണ് ഈ കെട്ടിടം സുരക്ഷിതമാകുന്നത്. അതുപോലെ നമ്മുടെ വിശ്വാസ സമൂഹത്തിലെ ആരും അപ്രധാന സ്ഥാനം വഹിക്കുന്നവരല്ല, എല്ലാവരും ഒരുപോലെ പ്രധാനപ്പെട്ടവരാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ചൊല്ലല്ല, ഇംഗ്ലീഷിൽ സഭ എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന് അറിയാമല്ലോ? ആരംഭത്തിൽ CH, അവസാനത്തിൽ CH, അതിൻ്റെ ഇടയിലുള്ളത് ഏതാണ്? യു ആർ ദ ചേർച്ച്, വി ആർ ദ ചേർച്ച്. നമ്മളെല്ലാവരും ചേരുന്നതാണ് സഭ. അപ്പോൾ ആ കൂട്ടായ്മയെ പറ്റിയുള്ള, നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗവാദ്യത്തെ പറ്റിയുള്ള ആ അവബോധം തോമസ് ലീഹ പിതാവായിരിക്കും തോമസ് ലീഹ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. എനിക്ക് വളരെ സന്തോഷകരമായിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് കാലത്ത് ഞാനും ടൗൺസ്വിൽ ബിഷപ്പ് ടീമുമായിട്ട് ദീർഘനേരം വളരെ സൗഹൃദമായിട്ടുള്ള സംഭാഷണം നടത്തി, നമ്മുടെ കമ്മ്യൂണിറ്റിയെ പറ്റിയും അതിൻ്റെ ഭാവിയെപ്പറ്റിയും. ഞങ്ങൾ വളരെ തുറന്ന സഹോദരങ്ങളെപ്പോലെ വളരെ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളതൊക്കെ പങ്കുവച്ചു. എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞങ്ങൾ ഏക മനസ്സായിട്ട് ഒരു ലക്ഷ്യബോധത്തോടുകൂടെ തീരുമാനത്തിലെത്താൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതിൽ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ധാരണയിൽ സമീപഭാവിയിൽ ടൗൺസ്വില്ലിൽ സീറോമലബാർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരച്ഛനെ കൊണ്ടുവരാനുള്ള ധാരണ ഞങ്ങൾ തമ്മിലായിട്ടുണ്ട്. അതിൻ്റെ മൊഡാലിറ്റിയെ പറ്റിയൊക്കെ പിന്നീട് ഞങ്ങൾ സംസാരിക്കും. പക്ഷേ അങ്ങനെ ഞാനും ടീം പിതാവുമായിട്ട് അതിൽ സന്തോഷപൂർവ്വം ധാരണയിലായിട്ടുണ്ട്.
രണ്ടാമത്തൊരു കാര്യം, ദീർഘനാൾ നമ്മൾ ഈ പള്ളിയിലെ ശുശ്രൂഷയ്ക്ക് ഭാഗ്യം ലഭിച്ചവരാണ്. ജോണച്ചൻ വളരെ സന്തോഷപൂർവ്വം നമുക്ക് ഇവിടെ ആതിഥ്യം നൽകിയിട്ടുള്ളതാണ്, ശുശ്രൂഷ ചെയ്തിട്ടുള്ളതാണ്. ജോണച്ചൻ്റെ നേതൃത്വത്തിൽ മറ്റച്ചന്മാരും, നമ്മുടെ തോമസ് അച്ഛനുണ്ടായിരുന്നു, തോമസ് പുളിക്കൻ, ജോഷി അച്ഛനുണ്ട്, ഇപ്പോൾ പുതിയൊരു കൊച്ചച്ഛനൊക്കെ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കെന്നും അങ്ങനെ മറ്റൊരു കൂട്ടായ്മയിൽ മാത്രം കഴിയാൻ പറ്റില്ലല്ലോ. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു, പ്രായമായി കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയി കഴിയുമ്പോൾ എന്നും നമുക്കങ്ങനെ ആ കൂട്ടുകുടുംബത്തിൽ കഴിയാൻ പറ്റില്ല. തീർച്ചയായിട്ട് നമ്മൾ ഓരോരുത്തരുടെ കല്യാണം കഴിച്ച് വേർപിരിഞ്ഞ് പോകും. അത് സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കത്തിൻ്റെയോ ദേഷ്യത്തിൻ്റെയോ ഒന്നും അല്ല അടയാളം. അങ്ങനെ വളരുമ്പോഴാണ് സമൂഹവും കുടുംബവും വളരുന്നത്. അതുപോലെ നമുക്കും വേറൊരു സാഹചര്യത്തിൽ ശുശ്രൂഷ ചെയ്യാനുള്ള സന്തോഷകരമായിരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാമെന്ന് ടീം പിതാവ് എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ അറിയിക്കേണ്ട കാര്യവും പിതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എവിടെയാണെന്നോ ഒന്നും അത് ഇനിയും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇത് രണ്ട് കാര്യങ്ങളും ഞങ്ങൾ പൂർണ്ണ ധാരണയിലാണ് ഇന്ന് പിരിഞ്ഞത്. ടീം പിതാവ് ഇപ്പോഴൊരു വേറെ ആംഗ്ലിക്കൻ കമ്മ്യൂണിറ്റിയിൽ അവിടെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. വൈകാതെ നമ്മുടെ പരിപാടികൾ കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അടുത്തേക്ക് അദ്ദേഹം വരാമെന്ന് ഞാൻ ക്ഷണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സന്തോഷപൂർവ്വം നമുക്ക് ഈ കുർബാനയിലും തുടരുന്നും നമുക്ക് ശുശ്രൂഷ നൽകിയ ടൗൺസ്വില്ല് രൂപതയെയും നമ്മുടെ പഴയ പത്നി പിതാവിനെയും ഇപ്പോഴത്തെ പിതാവിനെയും ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ജോസച്ചനെയും ജോണച്ചനെയും ഇപ്പോൾ നമുക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന അബ്രാഹച്ചനെയും ഒക്കെ നന്ദിയോടെ ഓർത്ത് ദൈവകൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനായിട്ട് പിതാവ് എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഒരു അഞ്ചാറ് മാസം എടുക്കും, നമുക്കറിയാമല്ലോ, ഒരു പുതിയ അച്ഛൻ അവിടെ നിന്ന് IELTS ഒക്കെ പാസ്സായിട്ട് വിസയ്ക്ക് കിട്ടി വരാനായിട്ട്. തൽസമയം വരെ നമുക്ക് കുർബാന തുടർന്ന് ചൊല്ലാനായിട്ട് പിതാവ് തന്നെ അബ്രാഹച്ചനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു പള്ളി ഐഡൻറ്റിഫൈ ചെയ്ത് കിട്ടുന്നതുവരെ നമ്മുടെ ഹോളി സ്പിരിറ്റ് ഈ പള്ളിയിൽ തന്നെയായിരിക്കും നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പം എനിക്ക് ആകാംക്ഷയോടു കൂടിയാണ് ഞാൻ വന്നതെങ്കിലും വളരെ സംതൃപ്തിയോടും സന്തോഷത്തോടും ഒക്കെ കൂടിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആ ചൈതന്യത്തിൽ തന്നെയാണ് നമ്മുടെ ടീം പിതാവ് നിൽക്കുന്നത്. ആരും അന്യരല്ല, നമ്മളെല്ലാവരും സ്വന്തമാണ്. അപ്പോൾ നമ്മൾ ആ പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവായിട്ടുള്ള മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. ആരെയും പഴി പറയാനോ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും മാറ്റി നിർത്താനോ നമ്മൾ ഓരോരുത്തരും ഒരിക്കലും പരിശ്രമിക്കരുത്. എല്ലാവരെയും ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ ഉൾക്കൊള്ളാനും എല്ലാവരിലും നന്മ കണ്ടെത്താനും ആ നന്മയ്ക്ക് അംഗീകാരം നൽകാനും അങ്ങനെ നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ ഈശോയുടെ സ്നേഹത്തിൽ വളരാനും ഈ ഓസ്ട്രേലിയൻ സമൂഹത്തിൽ ഫലദായകമായിരിക്കുന്ന സാക്ഷ്യം നമ്മുടെ വിശ്വാസത്തിന് നൽകാൻ പ്രാപ്തരാകുന്ന തക്ക രീതിയിൽ വളരാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ദൈവകൃപയിലെ ശക്തി ലഭിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ടൗൺസ്വില്ല് സീറോ മലബാർ കമ്മ്യൂണിറ്റി എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. മതബോധനത്തിലൂടെ, കുടുംബ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ഫാമിലി യൂണിറ്റ്സിലെ പ്രാർത്ഥനകളിലൂടെ നിങ്ങൾ കൂടുതൽ ഐക്യപ്പെടാനും കൂടുതൽ ശക്തി ആർജിക്കാനും അങ്ങനെ കൂടുതൽ ഫലദായകമായിരിക്കുന്ന സാക്ഷ്യം സമൂഹത്തിലും മറ്റ് സഭാ മേഖലകളിലും നൽകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുണ്യദിനത്തിൻ്റെ മംഗളങ്ങൾ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് ഇവിടെ വിവിധ തരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരെയെല്ലാം, നേരത്തെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരെയും, തോമസ് അച്ഛനെയും ഇവിടെ വന്നിരിക്കുന്ന തോമസ് അച്ഛനെയും സിബി അച്ഛനെയും അബ്രാഹച്ചനെയും ജോണച്ചനെയും ഒക്കെ നന്ദിയോടെ ഓർത്തുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
ഒരു കാര്യം കൂടെ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പള്ളിയൊക്കെ നിങ്ങൾ അലങ്കരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി. കൊയറ് വളരെ മനോഹരമായിട്ട് ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്. അവർ പ്രാക്ടീസ് ചെയ്ത് വളരെ സമയം അതിന് ചെലവഴിക്കുന്നുള്ളവരാണ്. അവരെയും നന്ദിയോടെ ഓർക്കുന്നു. വാട്ടർ ബോയ്സ് ആയിരിക്കുന്നവർ അവർ അതിനെ വളരെ താല്പര്യത്തോടുകൂടി മുന്നോട്ട് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മതാധ്യാപകരെ, നമ്മുടെ സമൂഹത്തെ വളർത്താൻ പരിശ്രമിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട്, പ്രത്യേകിച്ച് ടൗൺസ്വിൽ രൂപതയെയും രൂപത അധ്യക്ഷൻ ടിം പിതാവിനെയും അദ്ദേഹത്തോട് സഹകരിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മൾ ആയിരിക്കുന്ന പള്ളിയിൽ വികാരിയും ആശ്രമ സുപ്പീരിയുമായിരിക്കുന്ന ജോണച്ചനെയും അച്ഛൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ജോഷി അച്ഛനെയും ഇപ്പോൾ പുതിയ വന്നിരിക്കുന്ന കൊച്ചച്ഛനെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചിത്തരായി സർവേശ കാരുണ്യം പ്രാർത്ഥിച്ചിട ഐക്യവും ശാന്തിയും നൽകി സഭകളിൽ ക്രിസ്തീയ ചൈതന്യം. പിതാവും സ്ത്രീയായുമായി ഞങ്ങൾക്ക് നൽകിയ നിന്റെ അനന്തകാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുണ്യാത്മാവിന്റെ വിശ്വാസ ദാർഢ്യവും ധൈര്യവും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങൾക്ക് നൽകണമേ. സകലത്തിന്റെയും നാഥ കർത്താവ് ആസ്വദിക്കണമേ. സഹോദരെ, നിങ്ങൾ കയ്യൂപ്പിനെ തലകുണിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവൻ.
യേശുനു ദൈവമാണേക സത്യയിൽ ലോക സൃഷ്ടി പൂർത്തിയായങ്ങിലൂടവേ മത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മത്യരൂപമാർന്നിഹേ കന്യകാമ്പജൻ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രി പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവാൻ മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാണ് ദിവ്യ രഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെങ്ങ് കാരുണ്യ അതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും സഹോദരെ മിശിഹായുടെ സ്നേഹത്തിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവൻ. നമുക്കെല്ലാവർക്കും അനുഭവത്തോടും മിശിഹായും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നത് സൂക്ഷിച്ചപേക്ഷിക്കുവൻ. വായ്പത്തെ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മതസ്ഥം വരി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങളുടെ സ്വത്തിലേക്ക് ഉയർത്തി നിശ്ചിതരായി ഏകാന്തയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവൻ. സമാധാനം നമ്മോടുകൂടെ. Thank you.
എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അവരുടെ സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികൾ ആയിരങ്ങളും മാലാകമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി നീ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരിപികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരിപികളുമായി ക്രോയമാരുടെ ശാപ്യന്മാരുടെയും ചേർന്ന് നാഥനായങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിലനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. പരിശുദ്ധൻ 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 പരിശുദ്ധൻ
കർത്താവായ ദൈവമേ, സ്വർഗീയ ഞങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദർശനം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാഗ്രഹമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരു ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്നതിൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയും എടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരു ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത്തപ്പതിച്ചു പോയി ഞങ്ങളെ സമ്മതിരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയെല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാ ബോസ്കോ പിതാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നതുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവനസ്മരണ അങ്ങയുടെ അവർണ്യവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുവും മിശിഹായും അയച്ചു എന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതമായ മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകം അടയാളത്തൽ മുദ്രിതരും
പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യമായി നരമ്പലത്തിൻ്റെയും വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശോമിശിഹായുടെ വിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളിവരട്ടെ. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നോമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് അത്വിധം എന്നോട് ദയ തോന്നേണമേ. സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ബലിപീഠത്തെയും പാപമോചകമായ ശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സുത്യവും പരിശുദ്ധവും ജീവിതായും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ കർത്താവ് വിശ്വമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധന ആരാധന ആരാധന
കർത്താവിശ്വംശിയായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷൻ്റെ അമൂല്യമായ ശരീരസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാരങ്ങളെ സമീപിക്കാം. അതിനകത്തുള്ള ശരണത്തോടും അവിടെ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിനാഥനായ ദൈവത്തോട് കൃപയും പാപബോധവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ നിൻ ദാസരാവിവർത്തൻ പാപകടങ്ങൾ മോചിക്കേണമേ. കലഹം മാറ്റം ഭിന്നത് നീ പീഡ മനസാക്ഷി നീക്കാം ശത്രുത കൈവെളിയ ആത്മാക്കൾ പാവനമാക്കിട. സ്വർഗരാജ്യത്തിൽ സകലവിശുദ്ധരോടും ഒരുമിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളെ തിരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഉയർന്ന അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് അവൻ്റെ സൈന്യങ്ങൾ ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരം അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ.
സഹോദരരെ, ദൈവപുത്രന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. അത് മാത്രം ഞാൻ കൊതി
I would like to mention three things. The first thing is, I would like to be very grateful to the Diocese of Townsville and to its Bishop Timothy and all the clergy of the diocese for fostering the Syro-Malabar community. And I would like to thank especially the Holy Spirit Parish, its parish priest, Father John, and all those who are responsible for this parish, for accepting the community with so much love and concern. The diocese, the Syro-Malabar Diocese of Melbourne, is ever indebted to this parish community for its concern for our community in Townsville. Second thing is, Malayalathil parayam, namukku ippol oru committee illathathu kondu thalkaligamayittu കുറച്ച് നാളത്തേക്ക് പുതിയ അച്ഛൻ വരുന്നത് വരെ ഏതാനും മാസത്തേക്ക് ഒരു താൽക്കാലിക കമ്മിറ്റിയെ ഞാൻ നിയോഗിക്കുന്നതാണ്. പുതിയ അച്ഛൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ നിയമാവലി അനുസരിച്ച് ഒരു പള്ളി കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾക്ക് സൗകര്യമുണ്ടാകും. അപ്പം അതുവരെ ഒരു താൽക്കാലിക ഉപാധി എന്നുള്ള രീതിയിൽ ഞാനൊരു കമ്മിറ്റിയെ നിയമിക്കുന്നതാണ്. നിങ്ങൾ പൂർവാധികം സഹകരണത്തോടു കൂടെ, ആവേശത്തോടു കൂടെ, താല്പര്യത്തോടു കൂടെ നമ്മുടെ ഈ സമൂഹം വളരാനും അത് സമീപകാലത്ത് ഒരു ഇടവകയായിട്ട് ഉയരാനും അങ്ങനെ ഈ പ്രദേശത്ത് വിശ്വാസത്തിൻ്റെ പരിമളം അനുഭവിക്കാനും പരത്തുവാനും ശക്തിയാർജിക്കുന്ന ദൈവകൃപയിൽ വളരുന്ന ഒരു നല്ല സമൂഹമായിട്ട് തീരാനായിട്ട് എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ട് സഹകരണം ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ജൂലൈ 16-ാം തീയതി കർമ്മലമാതാവിൻ്റെ തിരുനാളാണ്. ഞാൻ ഒരു കർമ്മലീത്ത സെമിനാരിൽ പഠിച്ച ആളാണ്. കർമ്മലീത്ത സെമിനാരിക്കാർ സ്ഥാപിച്ച സെമിനാരിയിലെ 21 കൊല്ലം റെക്ടറായിട്ട് പ്രൊഫസറായിട്ട് ജീവിച്ച ആളാണ്. 5 കൊല്ലം അവിടെ റെക്ടറായിരുന്ന ആളാണ്. അവിടെ കർമ്മലീത്ത ഭക്തി എന്ന് പറയുന്നത്, കർമ്മല മാതാവിനോടുള്ള ഭക്തി എന്ന് പറയുന്നത് കർമ്മലീത്ത മിഷണറിമാരുടെ വരവോടുകൂടി കേരളത്തിലെ വളരെ ശക്തി ആർജിച്ചതാണ്. ഞാനിപ്പോഴും എൻ്റെ കഴുത്തിൽ എന്തൊക്കെ പുറത്ത് വലിയ ചുവന്ന കുരിശും മറ്റതൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ അകത്ത് ഞാനിപ്പോഴും ഒരു വെന്തിങ്ങ, കർമ്മലമാതാവിൻ്റെ വെന്തിങ്ങ ധരിക്കുന്ന ആളാണ്. കർമ്മലമാതാവിൻ്റെ വെന്തിങ്ങയാണ് എൻ്റെ ശരീരത്തിൽ എന്നുമുള്ളത്. അപ്പോൾ ആ മാതാവിനോടുള്ള ഭക്തി നിങ്ങൾക്കുണ്ടായിരിക്കുക. നമ്മുടെ ജോണച്ചനൊക്കെ ഉൾപ്പെടുന്ന ഇതൊരു കർമ്മലീത്ത സന്യാസ സമൂഹത്തിൻ്റെ ദേവാലയവും ഇവിടെ ആശ്രമവുമാണ്. അപ്പോൾ ജൂലൈ 16-ാം തീയതി ആഘോഷിക്കപ്പെടുന്ന കർമ്മലമാതാവിൻ്റെ തിരുനാളിലെ മംഗളങ്ങൾ ഏറ്റവും ഹൃദ്യമായിട്ട് ഞാൻ ജോണച്ചനും ഇവിടുത്തെ സമൂഹത്തിനും നേരുന്നു. കൺഗ്രാജുലേഷൻസ് ആൻഡ് മേ ദ ബ്ലെസ്ഡ് മദർ മൗണ്ട് കാർമൽ ബ്ലെസ് യു ആൻഡ് അസ് ഓൾസോ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സമാപന പ്രാർത്ഥനകൾക്ക് ശുശ്രൂഷിക്കുമായിട്ട് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവിതാഗവും ദൈവികവുമായ രസങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള രോഗരഹപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തോട് സ്തുതിയും കർണ്യതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖാമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും
മഹോന്നതനായ ദൈവമേ അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയും കീർത്തനങ്ങൾ. ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശികായ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി ഈ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥ എന്നേക്കും. വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ ദേഹപിതാവാം സകലേശോടുകിൽ വർഷിച്ചു വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേത്തിന്റെ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരക്കത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പാരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റുകയും ശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തി നെത്തി സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വൈദികർക്ക്
നമ്മൾ ഉടനെ തന്നെ ലതീഞ്ഞ ആരംഭിക്കുകയാണ്. ലതീഞ്ഞോടുകൂടി തന്നെ പ്രദർശനവും നമ്മൾ മുന്നോട്ട് പോകും. പ്രദർശനത്തിന് രൂപമെടുക്കാനുള്ളവരും മറ്റ് കൊടയും കുരിശും എല്ലാം എടുക്കാനുള്ള ആളുകൾ തയ്യാറാകുക. ലതീഞ്ഞിൻ്റെ ഇടയ്ക്കാണ് പ്രദർശനമായിട്ട് ഇറങ്ങിപ്പോവുക. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രൂപമെടുക്കാനുള്ള ആളുകൾ ദയവായിട്ട് മുന്നോട്ട് കയറി വരിക. ലുത്തിനിയ പാടുന്ന സമയത്ത് രൂപമെടുത്തുകൊണ്ട് പോകുന്നതാണ് ആദ്യമായിട്ട്. ആളുകൾ തന്നെ ലൈനായിട്ട് പുറത്തേക്ക് ഇറങ്ങുക.
ശാശ്വത ഗവണം നീ മലയിലുയർന്നൊരു മകരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദീപവുമാ കാഞ്ഞു കിരീടമണിഞ്ഞവരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക സൂര്യതലത്തു മഹോന്നതമാ നിക്ഷേപങ്ങൾ നിറച്ചവരെ ചിന്തകൾ വിങ്ങിലുയർത്തിടുവ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക പിനയത്തിൻ തിരുതൊട്ട